മലയാളികൾ മാസ്ക് ഇട്ട് തുടങ്ങിയിട്ട് ഒന്നര കൊല്ലമാവുന്നതേ ഉള്ളൂ. അതിനു മുമ്പേ മാസ്കിനെ കുറിച്ച് ചിന്തിച്ച് വരച്ചൊരു ചിത്രമുണ്ട് എറണാകുളം ഏലൂരിൽ. രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടും പരിസ്ഥിതി പ്രവർത്തകൻ റിതുൽ വരച്ച ചിത്രത്തിന്റെ പ്രസക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല. നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ മാസ്ക് ഉണ്ട്. എന്നാൽ മഹാത്മാഗാന്ധിയും കാറൽ മാക്സും എല്ലാം മാസ്ക് ഇട്ടാൽ എങ്ങനെയിരിക്കും? അവരുടെ മുഖത്തും മാസ്ക് ഇട്ട് വരച്ചു എറണാകുളം സ്വദേശിയും പരിസ്ഥിതി പ്രവർത്തകനുമായ റിതുൽ. ലോകത്താദ്യം കോവിഡ് സ്ഥിരീകരിച്ചത് 2019 നവംബറിൽ, അത് ഇന്ത്യയിലേക്ക് അഥവാ ഇങ്ങ് കേരളത്തിലേക്ക് എത്തിയത് 2020 ജനുവരിയിലും. ഇതിനും ഏതാണ്ടൊരു വർഷം മുമ്പേ ആയിരുന്നു റിതുലിന്റെ മാസ്ക് ഇട്ട വര. 2019 മാർച്ചിൽ ഏലൂർ പാതാളം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭിത്തിയിൽ വരച്ച ചിത്രം പക്ഷേ കോവിഡ് പ്രതിരോധ ബോധവൽക്കരണത്തിനല്ലായിരുന്നു. വിഷയം പരിസ്ഥിതി. വ്യവസായ നഗരമായ ഏലൂരിലെ എല്ലുപൊടി മണക്കുന്ന കാറ്റത്ത് മതിലിലെ ഗാന്ധിക്ക് പോലും മാസ്ക് വേണമെന്നായിരുന്നു ആശയം. മനുഷ്യരുടെ ഏറ്റവും കരുതലുള്ള രണ്ടു പേരുടെ പടം നമ്മൾ ഈ മാസ്ക് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വരുംകാലങ്ങളിൽ മനുഷ്യർക്ക് ശുദ്ധവായു എന്നുള്ളത് ഒരു അപ്രാപ്യമാകുന്ന ഒരു ഘട്ടം എത്തും. അതുകൊണ്ട് തന്നെ എല്ലാവരും മാസ്ക് ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടം വരും എന്നുള്ള കലാകക്ഷി കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയിൽ ഉയർന്നു വന്നൊരാശയമാണ് നമ്മളിവിടെ പ്രതിഫലിപ്പിച്ചത്. രണ്ടു വർഷത്തിന് പുറം അന്ന് പറഞ്ഞു വെച്ചത് പ്രവചനാത്മകമായി. ഗാന്ധിയും മാർക്സും മാത്രമല്ല, മനുഷ്യരായുള്ളവരൊക്കെയും മാസ്ക് ഇട്ടേ മതിയാകൂ എന്നായി. സിമന്റ് ഒലിച്ചിറങ്ങിയും പൊടിമൂടിയും പടം മങ്ങിയിട്ടും മങ്ങിയിട്ടില്ല ഇതുവരെ അന്നുദ്ദേശിച്ചതും ഇന്നുദ്ദേശിക്കുന്നതും. സനീഷ് സദാശിവനൊപ്പം കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.